വെൽക്കം ബാക്ക് കരിമഷി ലവേഴ്സ് അപ്പൊ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനലിലേക്ക് വരുന്നതെങ്കിൽ എന്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം, സൈഡിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ്സാതെ കാണാൻ പറ്റുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ വ്യൂ ഫൈൻഡറിലേക്ക് നോക്കുന്നതിന്റെ കാരണം ഞാൻ എങ്ങനെയും കണ്ട് കാണാനാണ്. കാരണം കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഇപ്പൊ കണ്ടു വന്നേ ഉള്ളൂ. ഷടപടെ ഇന്ന് വീഡിയോ എടുക്കുകയാണ്. ഓക്കെ, കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വാർഡ്രോബിൽ എന്താണ് എന്നുള്ള വീഡിയോ ആണ്. കുറെ പേര് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നോട് കുറെ നാളെ എന്നോട് ചോദിക്കുന്നു, ചേച്ചിയുടെ വാർഡ്രോബ് ഒന്ന് കാണിക്കണം എന്നുള്ളത്. പക്ഷെ എനിക്കൊരു വാർഡ്രോബ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എനിക്ക് രണ്ട്, ഞാനിവിടെ വാടകയ്ക്ക് താമസിക്കുന്നത്, അപ്പൊ അതുകൊണ്ട് എനിക്ക് രണ്ട് അലമാരയാണ് ഉള്ളത്. പിന്നെ കുറച്ച് പെട്ടിയിലൊക്കെ ആയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് കാണാം. പിന്നെ എന്റെ കുർത്തയും പിന്നെ കുറച്ച് അങ്ങനെ കുറച്ച് ഹെവി ആയിട്ടുള്ള ഡ്രസ്സുകൾ ഉണ്ടല്ലോ, പാർട്ടി വെയർ അങ്ങനെയുള്ളതൊക്കെ വീട്ടിലാണ്. ഇത് സാധാരണ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇടുന്നതും കുറച്ച് അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഉള്ളൂ, കുറച്ച് സാധാരണ എടുക്കുന്ന സാരികളൊക്കെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് വാർഡ്രോബിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാർഡ്രോബ് അല്ല, രണ്ട് അലമാരയാണ്. അലമാരിയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് തവേന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ ഞാൻ തന്നെയാണ് ഇത് ഷൂട്ട് ചെയ്യണത്, വേറെ ആരുമില്ല. അപ്പൊ ഞാനിങ്ങനെ പതുക്കെ അലമാര തുറക്കുകയാണ്. ഓക്കെ, ടങ് ടങ് ടങ്. ഇപ്പോഴത്തെ പാളി കൂടി ഒന്ന് തുറക്കട്ടെ. ടങ് ടങ് ടങ്. ഇതാണ് എന്റെ വാർഡ്രോബ്. പക്ഷെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് എപ്പോഴും ഇത് ഇങ്ങനെ തന്നെയാണെന്നും, നിഴലടിക്കുന്നുണ്ടല്ലേ, എപ്പോഴും ഇത് ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. കാരണം ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് അടുക്കി വെച്ചതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണ് വാർഡ്രോബിലുള്ളതെന്നും. അപ്പൊ ഞാൻ ഈ അലമാരി ഇങ്ങനെ തുറന്ന് ഇതിന് ഇനി ഫുള്ളായിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് എന്റെ ഡ്രസ്സ് വച്ചിരിക്കുന്നതെന്ന്. വേണ്ട, കുറച്ച് നല്ല പഴയ അലമാരിയാണ് കേട്ടോ ഇത്. ഓക്കെ, ഇത്രയാണ് ടോട്ടൽ എന്താണ് ഈ ഒരു അലമാരിയുടെ സെറ്റപ്പ്. ഇനി എന്തൊക്കെയാണെന്ന് ഞാൻ വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു തരാവേ. ഇത് ആദ്യത്തെ ഇത് ആദ്യത്തെ റാക്ക് ഉണ്ടോ. ഇതിൽ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് ടീഷർട്സ് ആണ്. ടീഷർട്ട് അങ്ങനത്തെ ചെറിയ ടോപ്പുകളൊക്കെയാണ് കേട്ടോ. പിന്നെ ഈ നടുക്ക് വെച്ചിരിക്കുന്നത് ഷോർട്ട് കുർത്ത, പിന്നെ ചെറിയ ഡ്രസ്സുകൾ, അതൊക്കെയാണ് ഈ ഒരു റാക്കിൽ വെച്ചിരിക്കുന്നത്. ഇതും കുഞ്ഞി ടീഷർട്സ്, പിന്നെന്താണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇപ്പുറത്തെ ഇതിൽ വെച്ചിരിക്കുന്നത്. ഈ മൂന്നാമത്തെ സെറ്റായിട്ട് ടീഷർട്സ് ആണ് വെച്ചിരിക്കുന്നത്. കുഞ്ഞി ടീഷർട്സും പിന്നെ ഉള്ളിലിടുന്ന സ്ലിപ്പല്ല, ചെറിയ ടോപ്സൊക്കെ ഇല്ലേ, അതാണിത്. ഇനി താഴേക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ, ഒരു മിനിറ്റ്, ക്യാമറ ഒന്ന് ശരിയാക്കട്ടെ. ഓക്കെ, താഴേക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ ഇതും ടോപ്പ് തന്നെയാണ്, ടീഷർട്ട് പിന്നെ അങ്ങനത്തെ ടോപ്സുകളൊക്കെയാണ്. ഇതും ടീഷർട്ട്സ് തന്നെ പറയാം, അങ്ങനത്തെ ടോപ്പാണ്. ഇത് ടീഷർട്ട്സ് അല്ല, അല്ലാത്ത ടോപ്പുകൾ ഉണ്ടല്ലോ, നമ്മൾ സ്കേർട്ടിന്റെ കൂടെയും ജീൻസിന്റെ കൂടെയൊക്കെ ഇടുന്ന ടോപ്പാണ്. ഇനി ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്റെ ന്യൂ ഇയറിന്റെ, നിങ്ങൾ ബ്ലോഗ് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യാം കേട്ടോ. ആ സമയത്ത് ഞാൻ ഇട്ടിരുന്ന ഒരു ഹുഡിയാണിത്. അപ്പോൾ ഇത് ഇവിടം വരെ ഇതാണ്, എന്താണ് ചെറിയ ചെറിയ ടോപ്പുകൾ, ജീൻസിന്റെ ടോപ്പുകളൊക്കെയാണ് അത്. ഇനി നമുക്ക് അതിന്റെ താഴെ ഒരു റാക്കും കൂടി ഉണ്ട്. ഇത് നമ്മുടെ ടോപ്പുകൾ തന്നെയാണ്, പക്ഷെ കൂടുതലും ബനിയൻ ടൈപ്പ് അല്ല, കോട്ടൺ ടൈപ്പ് ടോപ്പുകളാണ് ഈ അടുക്കി വെച്ചിരിക്കുന്നത്. ഇതുണ്ടോ, ഇത് നമ്മുടെ ജാനു എനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങിച്ചോണ്ടോന്നാണ് ചെന്നൈയിൽ നിന്ന്. വ്ലോഗ് കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടൻ ക്ലിക്ക് ചെയ്യണേ. പിന്നെ ഇതും എന്താണ് അങ്ങനത്തെ ചെറിയ ഷർട്ട്സ്, കുഞ്ഞു കുഞ്ഞു ടോപ്പുകൾ അങ്ങനത്തെയൊക്കെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത്രയും ഇതാണ്. ഇതിനൊരു ഷോളാണ്, ഷോള് വെറുതെ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് നമുക്കിങ്ങനെ വട്ട് തോന്നുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെക്കൂലേ. അതിങ്ങനെ ഇത് നമ്മുടെ വീടിന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ, 50 രൂപയ്ക്ക് വാങ്ങിച്ചാണ് ഈ ഷോള്. അപ്പൊ ഇതാണ് ഇത്രയും ഈ ഒരു റാക്കിലെ കൂടുതലും ടോപ്സ് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇനി നേരെ ഇപ്പുറത്തെ റാക്കിലേക്ക് വരാം അല്ലേ. പിന്നെ ഈ വെച്ചിരിക്കുന്നത് ഫുള്ള് എന്റെ ഡ്രസ്സുകളാണ്. ഡ്രസ്സ് എന്ന് പറഞ്ഞാല് മാക്സി ഡ്രസ് ഉണ്ട്, അല്ലാതെ മിഡി ഡ്രസ് ഉണ്ട്, അങ്ങനത്തെ ഇത് മിക്കതും നിങ്ങളൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും അല്ലേ, കുറെയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെയാണ് ഇത്. പിന്നെ ഇതാ ഈ ഒരു ഇതിനകത്തൊരു ജംപ് സ്യൂട്ട് ഉണ്ട്. ജംപ് സ്യൂട്ട് ഞാൻ ഇതിന്റെ കൂടെ അല്ല വെച്ചിരിക്കുന്നത്, ജംപ് സ്യൂട്ട് വേറെ സെക്ഷൻ ആണ്. പക്ഷെ ഇതിൽ ഞാനിപ്പോ ഒരു ജംപ് സ്യൂട്ട് ഇതാ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഈ ഒരു ജംപ് സ്യൂട്ട് ഞാൻ ഈ അടുത്ത് വാങ്ങിച്ചതാണ്. കാരണം ഇതെന്റെ ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടിയിട്ട്, ഞാൻ ഇത്തവണ ബർത്ത്ഡേക്ക് എനിക്ക് ജംപ് സ്യൂട്ട് വേണം എന്ന് പറഞ്ഞിട്ട് ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടി ഞാൻ സെൻട്രൽ മോളിൽ 50% ഓഫ് ഉണ്ടായിരുന്നു. ആ സമയത്ത് വാങ്ങിച്ച ജംപ് സ്യൂട്ട് ആണ്. അപ്പോ അതിങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് ഇടാൻ വേണ്ടിയിട്ട്. ഇനി ഒരു മാസം ഇല്ല, കുറച്ച് ദിവസം കൂടി ഉണ്ട്, ഒരു മാസത്തിന്റെ അടുത്തുണ്ട്. അപ്പൊ അതിനിടാൻ വേണ്ടി മുകളിൽ തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു ബ്ലാക്ക് ജംപ് സ്യൂട്ട്,
അടിപൊളിയാണ്. ഇട്ടിട്ട് പിന്നെ കാണിച്ചു തരാം. ഇപ്പൊ കാണിച്ചാൽ നിങ്ങളുടെ ആ ഒരു ഇൻട്രസ്റ്റ് പോലെ. ഹലോ, ആ മതി, പാക്കറ്റ് മതി. ആ കപ്പലുണ്ട്. ഇല്ല ഇല്ല ഇല്ല, ഹാഫ് ഹാഫ്. നീ എവിടെയാ പോ? ശരി ശരി, ഓക്കെ ഡി, ബൈ. അപ്പൊ ഈ സെക്ഷൻ ഇങ്ങനെ കഴിഞ്ഞു. ഇനി നമുക്ക് താഴെ നേരെ താഴേക്ക് പോകട്ടോ. ഇത് ഡ്രസ്സ് കാണിച്ചു. ഇനി താഴേക്ക് ഇങ്ങനെ വരാണെങ്കിൽ ഇതൊരു കബോർഡ്, കബോർഡിന്റെ ഉള്ളില് നിങ്ങൾക്കറിയാലോ ബില്ല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കണത്. ഇനി ഇതാണ്, ഇതിനകത്ത് നാല് സെക്ഷൻ ഉണ്ട് കേട്ടോ. ഈ നാല് സെക്ഷനിൽ ഇങ്ങനെ അറ്റത്തിരിക്കുന്നത് ജാക്കറ്റ് ആണ്. ജാക്കറ്റ്, ഷ്രഗ്, അങ്ങനത്തെ ഇതൊക്കെയാണ് ഈ സെക്ഷനിൽ ഇരിക്കുന്നത്. ഇതില് കൂടുതലും ഈ നെറ്റിന്റെ സാധനങ്ങളൊക്കെ ഇല്ലേ, ഇതാ ഇതുമാതിരി നെറ്റിന്റെയൊക്കെ, നെറ്റിന്റെ ഷ്രഗ് ജാക്കറ്റ് അങ്ങനത്തെ ഒക്കെയാണ് ഇരിക്കുന്നത്. ഈ സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും ജാക്കറ്റ് ആണ്. എന്താ ഇതുമാതിരത്തി ജാക്കറ്റ്സ് ഒക്കെ കണ്ടോ, ഇതുമാതിരത്തി ജാക്കറ്റ്. പിന്നെ പറഞ്ഞ ജാക്കറ്റ് കം ഡ്രസ് ആയിട്ട് ഇടാൻ പറ്റുന്നത് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ജാക്കറ്റും ഡ്രസ് ആയിട്ട് ഇടാം. പിന്നെ ഇത് ഗോവയുടെ ലുക്ക് ബുക്കിലിട്ട ജാക്കറ്റ് ആണ്. അങ്ങനത്തെ ഇതാണ് ഈ ഒരു സെക്ഷൻ മുഴുവനും. പിന്നെ ഉള്ളത് ഈ ഒരു സെക്ഷനാണ്. ഈ സെക്ഷന് നിങ്ങൾക്ക് കണ്ടാലും അറിയാം. എന്താ ജീൻസിന്റെ ജാക്കറ്റ്, പിന്നെ ഇത് വേറൊരു ഒരു സാധാരണ മെറ്റീരിയൽ, സാധാരണ കട്ടിയുള്ള മെറ്റീരിയൽ ജാക്കറ്റ്, കോഡ്രോ ജാക്കറ്റ്, അങ്ങനെ ഇതും ജീൻ ജാക്കറ്റ്സ് അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി ഇപ്പുറത്തെ സെക്ഷൻ, ഇപ്പുറത്തെ സെക്ഷൻ കാണിച്ചു തരാം. ഇപ്പുറത്തെ സെക്ഷനിൽ മിഡി ആണ്. മിഡിയും ലോങ് സ്കേർട്ട് അങ്ങനെയുള്ളതൊക്കെയാണ്. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, മീറ്റ് ആൻഡ് ഗ്രീറ്റിന് ഇട്ട സ്കേർട്ട് ആണ്. ഇപ്പൊ ഒരുപാട് പേരെന്റെ അടുത്ത് ചോദിച്ചായിരുന്നു. ഓക്കെ, അപ്പൊ ഈ സെക്ഷൻ കംപ്ലീറ്റ് മിഡി ആണ് കേട്ടോ. ഇവിടെ കണ്ടു, ഇവിടെ നല്ലൊരു ഇതായത് നോക്ക്. ഇതൊക്കെ ചിലത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്റെ ബാലി വ്ലോഗിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു മിഡി. ഇതൊക്കെ ഇനി കുറച്ചൊന്നും ഇടാത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഇട്ടിട്ടില്ല ഇതില്, ഇതിൽ കുറച്ചൊന്നും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ, ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കയാണ്. ഇനി താഴേക്ക് നമുക്ക് പോവാം. ഉള്ളത് ദാ ഈ സെക്ഷനാണ്. ഈ സെക്ഷനിൽ ഉണ്ടാ, ഇപ്പൊ ഇങ്ങനെ വന്നതിന് ശേഷം ദാ ഈ സെക്ഷൻ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതില് കൂടുതലായിട്ടുള്ളത് ഈ സെക്ഷനിൽ ഫുൾ ജീൻസ് ആണ് കേട്ടോ. ജീൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് ജീൻസ് എനിക്ക് വളരെ കുറച്ചേ ഉള്ളൂ, ഒരു 8 എണ്ണം എന്തോ ഉള്ളൂ ജീൻസ്. ഇതുണ്ട്, ഇതൊരു ഷോർട്സ് ആണ്. ഷോർട്സ് ഞാൻ ട്രിപ്പിനൊക്കെ പോകാൻ വരുമ്പോ വേണ്ടി വെച്ചിരിക്കുന്ന ഷോർട്സ് ആണിത്. അടുത്തത് ഈ കാണുന്നത് പലാസോയും ക്യുലോട്ട്സും ആണ് ഈ ഒരു സെക്ഷനിൽ ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി ഇപ്പുറത്തെ സെക്ഷനിൽ ഇതാ നിങ്ങക്ക് കാണാൻ പറ്റും. ഇതാ ഇവിടെ കണ്ടോ, ഈ സെക്ഷനിൽ ഫുൾ ഇരിക്കുന്നത് ധോത്തി പാൻസ്. സോറി, നിങ്ങൾ നിലത്ത് വീഴാണ്. ഈ സെക്ഷനിൽ ഫുൾ ഇരിക്കുന്നത് ധോത്തി പാൻസ്. ഇത് ധോത്തി പാൻ്റ് ആണ്. പിന്നെ ഇതിന്റെ മുകളിലൊരു മെറൂൺ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇതൊക്കെ ധോത്തി പാൻസും പിന്നെ ക്യുലോട്ട്സും ഉണ്ട് കേട്ടോ. ഹാഫ് പാൻസ്, സ്ട്രെയിറ്റ് പാൻസ്, അങ്ങനത്തെയുള്ള കോട്ടൺ പാൻസ് ഒക്കെയാണ് അവിടെ. പിന്നെ ഇപ്പുറത്തിരിക്കുന്നത് എന്താണ്, ലെഗിൻസ് ആണ് കൂടുതൽ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ഒന്ന് രണ്ട് എന്താ പറയണേ, അതിനെ എന്താ പറയണേന്ന് എനിക്കറിയില്ല. സാധാരണ ഈ എന്താണ് ബലൂൺ ബോട്ടം പാൻസ് ഉണ്ടല്ലോ, പക്ഷെ ഇതിൽ കൂടുതലും ലെഗിൻസ് ആണ് കേട്ടോ ഈ ഒരു സെക്ഷനിൽ ഞാൻ വെച്ചിരിക്കുന്നത് ഉണ്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ സെക്ഷനിൽ താഴെയുള്ളത്. ബോട്ടമാണ്, ഈ ബോട്ടം വെയർ ആണ് ഈ സെക്ഷനിൽ താഴെ ഞാൻ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ അലമാരിയുടെ അറേഞ്ച്മെന്റ്സ്. ഇനി നമുക്ക് അടുത്ത അലമാരി നോക്കാം. അപ്പൊ നമ്മളിനി അടുത്ത അലമാരിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇതില് കുറച്ച് ഹസ്ബൻഡിന്റെ ഡ്രസ് ഉണ്ട്, പിന്നെ അതിന്റെ താഴെയിട്ടാണ് ഞാൻ കുറച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് തുറക്കാം അല്ലേ. ഓക്കെ, ഇത് ഞാൻ കാണിച്ചു തരാം. മുകളിലേക്ക് കാണിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, കാരണം മുകളിലൊക്കെ ഇതേ കണ്ട. ഇതൊക്കെ ഇത് ഹസ്ബൻഡിന്റെ ഡ്രസ്സ് വെച്ചിരിക്കുകയാണ്. ഇതും ഹസ്ബൻഡിന്റെ ഡ്രസ്സാണ്. ഇത് എന്റെ ജസ്റ്റ് കഴുത്തിൽ ഇങ്ങനെ കെട്ടുന്ന ഒരു ഇതാണ് കേട്ടോ. അത് ഹസ്ബൻഡിന്റെ ടൈ ആണ്. പ്രത്യേകിച്ച് ഇത് ഹസ്ബൻഡിന്റെ ടീഷർട്ട്സ് വെച്ചിരിക്കുകയാണ്. അതൊക്കെ ഹസ്ബൻഡിന്റെ ടീഷർട്ട് ആണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ഇത് വന്നു. ഇനി താഴെയുള്ള 1, 2, 3 ഇതും എന്റെ ഡ്രസ്സുകളാണ്. എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇത് ഈ ഒരു സെക്ഷൻ മുഴുവൻ സാരികളാണ്. എന്താ അധികം ഒന്നുമില്ല, ജസ്റ്റ് കുറച്ച് ഇതേ ഉള്ളൂ. പിന്നെ ഭയങ്കര ഹെവി ആയിട്ടുള്ള സാരി ഒന്നും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഹെവി ആയിട്ടുള്ള അധികം സാരി ഒന്നും ഇല്ല കേട്ടോ, എനിക്കൊണ്ട് 2-3 തന്നെ ഉള്ളൂ.
ബാക്കി ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എനിക്ക് സാരി. ഇത് എനിക്ക് ഇങ്ങനത്തെ കോട്ടൺ കണ്ടോ, മിക്കവർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. എനിക്കിങ്ങനെ കലംകാരി അങ്ങനത്തെ കോട്ടൺ സാരികളാണ് കൂടുതലുള്ളത്. ഇതാ ഈ ഒരു ഇതൊക്കെ കണ്ടോ, പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ സാരി കണ്ടിട്ട് എന്താ പറയണേ വേണ്ട ആ വേർഡ് നമ്മൾ യൂസ് ചെയ്യണ്ട. അതാ ഈ ഒരു സാരി. പിന്നെ ഇത് കുറച്ചിങ്ങനെ ഷിഫോൺ ആയിട്ടുള്ള സാരികളാണ്. ഇതിൽ ഞാനിപ്പോ ഒരു സാരി കാണിച്ചുതരാം, എന്റെ ഒരു ഫേവറേറ്റ് സാരിയാണ് കേട്ടോ അത്. ഇതാ ഈ കളർ കണ്ടോ, ഇതെന്റെ ഒരു ഫേവറേറ്റ്, സോറി ഇതല്ല ആ ഇത് തന്നെ, ഇതെന്റെ ഒരു ഫേവറേറ്റ് സാരിയാണ്. ഇതെല്ലാം ഷിഫോൺ സാരി. പിന്നെ അതാ ഈ സാരി, ഞാൻ എന്റെ സാരി ഉടുക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിനകത്തുള്ള സാരിയാണിത്. പലരും എൻ്റെ അടുത്ത് ചോദിച്ചു ഈ സാരി എവിടെ നിന്നാണ്, ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി. ഞാൻ വാങ്ങിച്ച ഒരു മാസം കഴിഞ്ഞപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി, 3 വർഷം എന്തോ ആയി. ഇതുണ്ട്, ഇതൊക്കെ പ്ലെയിൻ സാരിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു കബോർഡിലുള്ളത്. ഇത് പിന്നെ ഇങ്ങനത്തെ പ്രത്യേകിച്ച് എന്താ പറയാനൊന്നുമില്ല, കോട്ടൺ അങ്ങനത്തെ സാരികളൊക്കെയാണ്. പിന്നെ ഇതൊരു സെറ്റുമുണ്ട്. പിന്നെ 1-2 സെറ്റ് സാരികളുണ്ട്, അത് ഞാൻ വേറെ വെച്ചിരിക്കുകയാണ്, ഇതിനകത്ത് ഇതില്ലാത്തതുകൊണ്ട്, സ്പേസ് ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, ഇനി അടുത്ത ഇതിലേക്ക് വരാം നമുക്ക്. ഓക്കെ, ഇനി അടുത്തത് ഈ റാക്കാണ്. ഈ റാക്കിൽ എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇതല്ലോ, ഇത് ജംപ്സ്യൂട്ട്, ഇത് സോറി ഇത് ഇത് ജംപ്സ്യൂട്ട് അല്ല കേട്ടോ, ഇതൊരു കുർത്തയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ സെക്ഷൻ ജംപ്സ്യൂട്ടാണ്. ജംപ്സ്യൂട്ട് എനിക്ക് ആകെ എത്രയാണ്, ഒരു 4 ജംപ്സ്യൂട്ടേ ഉള്ളൂ. പിന്നെ നേരത്തെ കാണിച്ച ജംപ്സ്യൂട്ട് അത്രേ ഉള്ളൂ. ഇത് കുർത്തയാണ് കേട്ടോ, ഇത് കുർത്തയാണ്. പക്ഷെ ഇതിന്റെ ഒപ്പം ഒരു സ്കേർട്ടും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. ഇതങ്ങനെ എന്താ, ഹാഫ് സാരിയുടെ സ്കേർട്ടാണ്, അത് ഞാൻ ഉപയോഗിക്കാറില്ല അധികം. അപ്പൊ അതിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഫുൾ കുർത്ത, കുർത്ത അങ്ങനത്തെ ഇതൊക്കെയാണ്, കുർത്തയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഇതും കുർത്തയാണ് കേട്ടോ, ഇത് കുർത്ത അങ്ങനത്തെ ഇതൊക്കെയാണ് ആ വെച്ചിരിക്കുന്നത്. എന്റെ ഒരു ഫേവറേറ്റ് കുർത്ത ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് പക്ഷേ കുറെ നാളിലും ഞാൻ തയ്പ്പിച്ചതാണ്. ഓക്കെ, ഇതുണ്ടോ, ഇത് ഒരു ഇടയ്ക്ക് ഫാഷൻ ആയിരുന്നല്ലോ, ഒരു ഓവർകോട്ട് പോലെ കലംകാരി ഓവർകോട്ട് പോലത്തെ ഈ ഒരു കണ്ടോ കുർത്ത, സ്ലീവ്ലെസ്. എന്റെ ഫേവറേറ്റ് ആണ്. ഓക്കെ, ഇനിയിപ്പോ അത് മടക്കി വെക്കണം. അപ്പൊ ഇതാണ് കുർത്ത സെക്ഷൻ. ഇനി താഴേക്ക് നോക്കാം. ഈ ഒരു സെക്ഷനും പിന്നെ ബാക്കിലുണ്ടോ, ഈ ഒരു സെക്ഷനും കംപ്ലീറ്റ് ഷോള്, സ്റ്റോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഉള്ളത് ഇത് തെർമൽ ഡ്രസ്സുകളാണ്. നമ്മളിങ്ങനെ തണുപ്പുള്ള സ്ഥലത്ത് പോകുമ്പോൾ ഇടാനായിട്ടുള്ള കോട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്റെ 4x21 ഒരു ഫേവറേറ്റ് സ്വെറ്റർ ആണ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഇതാണ് നമ്മുടെ അണ്ടർ ഗാർമെന്റ്സ്. ഇതിപ്പോ നല്ല ഭംഗിയിൽ നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഇതിന്റെ ബാക്കിലാണ് കേട്ടോ നമ്മുടെ യൂജി ഒക്കെ വെച്ചിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ മടക്കി ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വെക്കുക ചെയ്യുന്നത്. ഇപ്പൊ ഭയങ്കര ഭംഗിയായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഇത്രയാണ് എന്റെ അണ്ടർ ഗാർമെന്റ് സെക്ഷൻ. അപ്പോ ഈ അലമാര കഴിഞ്ഞല്ലേ. ഇനിയുള്ളത് ബ്ലൗസിന്റെ കുറച്ച് ബ്ലൗസുകൾ ഉണ്ട്, അത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാനത് പെട്ടിയിൽ വെച്ചിരിക്കുകയാണ്. പിന്നെ ഉണ്ട് കുറച്ച് ടോപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ ഒരു പെട്ടിയിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് വെച്ചിരിക്കുകയാണ്. അത് ഞാൻ ഇനി ഞാൻ എന്റെ ഒരു ആഭരണങ്ങൾ, അതായത് നമ്മുടെ മാല കമ്മല് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കുറച്ച് ഇനി കുറച്ച് ടോപ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ എന്റെ പെട്ടിയിൽ വെക്കുന്നുണ്ട് ഇവിടെ. പിന്നെയുള്ള വാർഡ്രോബ് എന്ന് പറയുന്നത് വീട്ടിലാണ്, അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ള, അധികം ഒന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ, കുറച്ച് ഹെവി ആയിട്ടുള്ള ഇതും. പിന്നെ കുറച്ച് കാഷ്വൽ ടോപ്സ് ഒക്കെ ഉണ്ട്, അത് മേ ബി വീട്ടിലെ എപ്പോഴെങ്കിലും ഒരു വ്ലോഗ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ബ്ലൗസിന്റെ പെട്ടി കാണിച്ചു തരാം. ഇതാണ് എന്റെ ബ്ലൗസുകൾ, സാരി ബ്ലൗസ് ഞാൻ കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. കാണിച്ചു തരാം കേട്ടോ, നെഴിൽ വരുന്നുണ്ട്. ഇതെന്തായാലും ഞാൻ മറ്റേ അതിന്റെ ഒപ്പം കാണിക്കാം, എന്നാലേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഇത്രേ ഇതാണ് കുറച്ച് ബ്ലൗസ് ഉള്ളത്. ഓക്കെ, അപ്പൊ ദാ ഈ വീഡിയോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയൊക്കെയാണ് വാർഡ്രോബ് കാണിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് വാർഡ്രോബ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് അലമാരി ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.